ഒരു പടം മസൂല നല്ല പടമാണ്, രസമായിട്ടുണ്ട്, രസകരം ഇഷ്ടം. കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമാവും. അത് എന്തായാലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതിൻ്റെ കാര്യം ഒരു സംശയമില്ല. അത്ര മനോഹരമായിട്ട് ഇതിൻ്റെ സംവിധായകൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. പിന്നെ എൻ്റെ കഥാപാത്രം രസം ആള് ഇഷ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം ഒരു നാട്ടൻ പുറത്തെ ഓട്ടോറിക്ഷക്കാരനാണ്. എന്തായാലും അടിപൊളിയാണ് സിനിമ, നന്നാവും, നല്ലൊരു സിനിമ. നല്ല ഒരു ഫാമിലിന്റെ ഒരു കുടുംബവും അതിനെ പറ്റി ആ കിണറിന്റെ ചുറ്റി പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി, നല്ല ഫിലിം ആയിരുന്നു. നല്ല കമ്പനി ആയിരുന്നു. ആ ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഞങ്ങൾ ലൊക്കേഷനിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും, അങ്ങനെ ഫ്രണ്ട്സായി. ഒരു ഞാൻ ചോദിച്ചില്ല, പക്ഷെ നമ്പർ ഉണ്ട്, പക്ഷെ ഡിസ്റ്റർബ് ആവൂലോ. നല്ലൊരു സിനിമ, കുറേ നാൾ കൂടിയിട്ട് ഒരു നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് കണ്ട്. കുറേ സ്ഥലത്ത് കണ്ണ് നിറഞ്ഞു മോളെ ഇങ്ങനെ സൈഡിൽ വന്നു. കേരളക്കാരെ ഇതായിട്ടെടുക്കും, കുടുംബങ്ങളായിരുന്നു തീർച്ചയായിട്ടും. ആ അതെ അതെ, കുറച്ച് ഇമോഷണൽ ഒരു ഫുള്ളി പാക്ഡ് മൂവിയാണ്. നല്ല സോങ്സ് ഉണ്ട്, വളരെ ഇമ്പമുള്ള പാട്ടിലെ സോങ്സ് ഉണ്ട്. ഇതിൽ വളരെ നല്ല മൂവി, നന്നായിട്ട് നന്നായി ചെയ്തു, എല്ലാവരും നന്നായി ചെയ്തു. ആ തീർച്ചയായിട്ടും ഇന്ദ്രൻ സാറിൻ്റെ ആ ചെയ്യാനുള്ളത് മാക്സിമം പുള്ളി അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ കഥയും പിന്നെ ലാസ്റ്റിലെ ട്വിസ്റ്റ്, മാരക ട്വിസ്റ്റ് ഉണ്ട്. ഒരാൾക്ക് ഒരു ക്ലൂവും തരാത്തൊരു ട്വിസ്റ്റ് ലാസ്റ്റ്. പിന്നെ നല്ലൊരു സംവിധാനം, സന്തോഷ് കുന്നിൻ്റെ നമ്മുടെ സൂപ്പർ സംവിധാനം. എന്തായാലും മലയാളിയൊക്കെ കുറേ നാൾ കൂടിയിട്ട് നല്ലൊരു കുടുംബ ചിത്രം, എല്ലാവരും ഇരുന്ന് കാണാൻ പറ്റുന്ന കുടുംബ ചിത്രം. പടം കുറച്ചേ കണ്ടുള്ളൂ. ഈ ശിവാനിക്ക് അറിയിപ്പില്ല, എൻ്റെ ഗ്രൂപ്പിലുള്ളൊരു കുട്ടിയാണ്, നല്ലൊരു നല്ല മിടിക്കയുള്ള കുച്ചാണ്, നല്ല പെർഫോമൻസ് എനിക്കറിയാം. നന്നായിട്ട് അവർ ഒരുപാട് സിനിമകളിലും ഒരുപാട് ഷോർട്ട് മൂവി, ഒരു ആൽബം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശിവാനി ഇൻഫ്രൻസ് ആട്ടൻ മെസ്സിട്ട് നമുക്കറിയാലോ, ഒരു എന്തും ഏത് കഥാപാത്രം മികച്ചതാക്കുന്ന ഒരാളാണ് ഇൻഫ്രൻസ് ആട്ടൻ. ഏതായിരുന്നാലും നിങ്ങൾ സിനിമ കണ്ടില്ലേ, സിനിമ കാണാൻ പ്രോത്സാഹിപ്പിക്കും. ഓക്കെ, താങ്ക് യു. സിനിമയെക്കുറിച്ച് എനിക്ക് അധികം വരെ പറയാൻ പറ്റില്ല, കുറച്ച് പേരെ കണ്ടിട്ടുള്ളതുകൊണ്ട് സോറി. സോറി, താങ്ക് യു. നല്ല പെർഫോമൻസ് ആയിരുന്നു. നമ്മള് എന്താ പറയാ, സാധാരണക്കാരുടെ ഒരു ഫിലിം എന്നുള്ളതാണ്, സാധാരണക്കാരുടെ ഒരു ഫിലിമാണ്. നമ്മള് നൊസ്റ്റാൾജിയ രീതിയിൽ പണ്ടത്തെ പടങ്ങളൊക്കെ പോലെ തന്നെ നല്ലൊരു കുടുംബ ചിത്രമാണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്ദ്രൻ സാറിൻ്റെ പെർഫോമൻസ് ആയാലും നല്ല, അതെ അതെ അതെ, നല്ലൊരു എന്താ പറയുക, നമുക്ക് ലാഗടിക്കാതെ കണ്ടിന്യൂസ് നല്ല രീതിയിൽ പോകുന്ന ഒരു പടമാണെന്ന് പറയും. അത് സെയിം ടൈം ആ ഫാമിലിയുടെ ഇമോഷൻസ് എല്ലാം മുന്നോട്ട് പോകും. ആ ഒരു എന്താ പറയുക, നിങ്ങളെ കണ്ടു നോക്കുക, കണ്ടു നോക്കി താങ്ക്. സുന്ദരമായൊരു സിനിമ, ചെറിയ നല്ല രസകരമായിട്ട് കാണാൻ പറ്റുന്ന, കുടുംബങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി സിനിമയാണ്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ്റെ അഭിനയം ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവാനി മോള്, ശിവാനി മോള് നല്ല സുന്ദരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ, എല്ലാവർക്കും കാണാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ. താങ്ക് യു. എങ്ങനെ? നന്നായിട്ടുണ്ട്, ഉണ്ണിച്ചേട്ടനൊക്കെ നന്നായിട്ടുണ്ട്, മോളും നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. ലാഗില്ല കേട്ടോ, അടിപൊളി കൊച്ചടിപൊളിയാണ്. കുട്ടിയുടെ അഭിനയം ചോദിച്ചു, നല്ലൊരു നല്ലൊരു അഭിനയം ചോദിച്ചിട്ട് അവർ നാടകീയത ഒന്നും തോന്നുന്നില്ല. കുട്ടിയുടെ നല്ലൊരു ഞാൻ ഡയറക്റ്റാ കൊച്ചു പറയുന്നത് കേട്ടോ, സൂപ്പറോളം. ഇത്രയൊന്നും ഇല്ല എങ്കിലും കുഴപ്പമില്ല, പടം നല്ല ഇരുന്ന് കാണാം.
നല്ലൊരു കൊച്ചു മൂവിയാണ്. ഒരു ഗ്രാമീണ നിറഞ്ഞ ഒരു മൂവി, സിമ്പിൾ, അങ്ങനെ വലിയ മെസ്സേജൊന്നുമില്ല, എങ്കിലും കൊച്ചു സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.